do I condemn thee. Go and sin no more. ഈശോയുടെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന തിരുവചനം പ്രഭാഷകന്റെ പുസ്തകം 21 അധ്യായം 1 തിരുവചനം. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ട് എന്നോടും നിങ്ങളോടും ഈശോ സ്നേഹത്തോടെ ചോദിക്കുന്ന ചോദ്യവും സാന്ത്വനപ്പെടുത്തലും പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഉത്തരവും ഈ വചനത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. മകനെ, മകളെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? സാരമില്ല നീ. പക്ഷേ ഒരു കാര്യം, ഇനി പാപം ചെയ്യരുത്. അതുപോലെ തന്നെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പഴയ പാപങ്ങളിൽ നിന്ന് മോചനം നേടണം. പാപത്തെക്കുറിച്ചുള്ള നമ്മിൽ ഉയരുന്ന അനുതാപവും പാപത്തിൽ നിന്നുള്ള മോചനത്തിനായുള്ള പരിശ്രമവുമാണ് പ്രാർത്ഥനയായി ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തേണ്ടത്. സങ്കീർത്തനം 51:17 പറയുന്നു, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. മിസ്റ്റർ അലോഷ്യസ് കോൺസോഹ പറയുന്നു, എനിക്ക് ദൈവത്തെ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ് എന്റെ ദുഃഖ കാരണം. പാപാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന ദൈവസ്നേഹത്തിന്റെ നീർച്ചാലുകളെ അവൻ സ്വയം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ അവനിലേക്ക് ഒഴുകി ഇറങ്ങേണ്ട ദൈവസ്നേഹത്തിന്റെ സാന്നിധ്യത്തെ തടസ്സപ്പെടുത്തുന്ന അവനിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് വിശുദ്ധീകരിക്കുന്ന കൂദാശയാണ് കുമ്പസാരം. സീനായിലെ മിസ്റ്റർ കാതറീൻ പറയുന്നു, പാപം ചെയ്യുന്നതല്ല പ്രശ്നം, പാപം ചെയ്യുക എന്നത് മാനുഷികമാണ്, എന്നാൽ പാപാവസ്ഥയിൽ തുടരുക എന്നുള്ളത് പൈശാചികമാണ്. കുമ്പസാരം എന്ന കൂദാശയുടെ ഫലം അനുഭവിക്കണമെങ്കിൽ ഒരു വീണ്ടും ജനനം ആവശ്യമാണ്. അതായത് മനപരിവർത്തനം ഉണ്ടാവണം. പാപത്തെയും പാപ വഴികളെയും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു മാനസാന്തരം. മാനസാന്തരത്തിന്റെ ഫലം രക്ഷയും കർത്താവിന്റെ അനുഗ്രഹവുമാണ്. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നിട്ട് വന്നിട്ടുള്ള ഒത്തിരി വ്യക്തികളെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന് ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്ന സക്കേവ്സിനെ തന്നെ എടുക്കാം. സക്കേവ്സ് ധനാഢ്യനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഈശോയെ കാണുവാനുള്ള അതിയായ ആഗ്രഹമുണ്ടായി. അതിന് തടസ്സമായി നിന്നിരുന്ന തന്റെ പൊക്കക്കുറവിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ മരത്തിന് മുകളിൽ കയറിയിരിക്കുവാൻ തീരുമാനിക്കുന്നു. നമുക്കറിയാം, പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യന് മരത്തിന് മുകളിൽ കയറുക എന്നുള്ളത് എത്ര പ്രയാസമെന്ന്. പക്ഷേ സക്കേവസിനെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നമേ അല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒറ്റൊരാഗ്രഹം മാത്രം, ഈശോയെ കാണണം. മരത്തിന് ചുവട്ടിലെത്തിയ ഈശോ മരത്തിന് മുകളിലേക്ക് നോക്കി സക്കേവസിനോട് പറഞ്ഞു, സക്കേവസേ, വേഗം ഇറങ്ങി വാ, ഇവിടെ തീരുന്നില്ല പ്രിയപ്പെട്ടവരെ ഈശോയുടെ സ്നേഹം. താഴെ ഇറങ്ങിയ സക്കേവസിനോട് ഈശോ പറയുകയാണ്, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കണം. യഥാർത്ഥത്തിൽ ഒരു പുതിയ വ്യക്തിയായി സക്കേവസ് ഇവിടെ മാറുകയാണ്. ഒരു നല്ല കുമ്പസാരവും അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ഫലങ്ങളും സക്കേവസ് ഇവിടെ അനുഭവിക്കുന്നു. ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ തന്റെ പഴയകാല ജീവിതത്തിലെ ശൈലികളെ മുഴുവനായി മാറ്റപ്പെടുവാനുള്ള തീരുമാനം സക്കേവസ് ഇവിടെ എടുക്കുകയാണ്. ഓരോരുത്തരോടുമുള്ള ഈശോയുടെ സ്നേഹം, ഈശോയുടെ പരിഗണന, ആവശ്യങ്ങളിലും പ്രയാസങ്ങളിലുമുള്ള അവിടുത്തെ സ്വാധീനപ്പെടുത്തല് എപ്രകാരമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇവിടെ. ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാനോ വഴിതെറ്റി നടക്കുവാനോ ഈശോ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മനസ്തപിച്ച് കുമ്പസാരക്കൂട്ടിലണയുന്ന നമ്മെ ഓരോരുത്തരെയും ഇതുപോലെയാണ് ഈശോ സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും പരിഗണിക്കുകയും
കൃപകളാൽ നിറച്ച് പറഞ്ഞയക്കുകയും ചെയ്യുന്നത്. അതിനാൽ ഈ വിശുദ്ധ കൂദാശയെ സ്വീകരിക്കുവാനുള്ള ആഗ്രഹവും പരിശ്രമവും എപ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മെ തന്നെ പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്,